ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇതിലെ കാലത്ത് തന്നെ ഉള്ള ഒരു സീനായിട്ടോ, കാലത്ത് തന്നെ ഈ സർബത്ത് കായ എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ഇപ്പോഴൊക്കെ സീസൺ അല്ലേ, ആ കായാണ് കേട്ടോ, അതിൻ്റെ ഫേവററ്റും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കഴിക്കുന്ന ഒരു സീനാണ്. പിന്നെ രാത്രി കറണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് രാത്രി ഉണ്ടാക്കേണ്ട നീറ്റിങ്ങും ക്ലീനിങ്ങും എല്ലാം പെൻഡിങ് ആയിരുന്നു. അപ്പോൾ പിന്നെ കാലത്ത് തന്നെ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് നിസ്കരിച്ചിട്ട് ഓത്തൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ മദ്രസിലേക്കും അയച്ച് കഴിഞ്ഞിട്ട് വന്ന നേരത്ത് ഈ രണ്ട് കായ് ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അതൊന്നും കഴിച്ചിട്ട് തന്നെയാണ് ബാക്കി കാര്യമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴിക്കാൻ പോയത്. എനിക്കും എൻ്റെ ഈ കുഞ്ഞുമോൾക്കാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ, പിന്നെ ആർക്കും ഇത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇത് ഞാനും വിചാരിച്ച് ഞങ്ങൾ തന്നെ രണ്ടാളിങ്ങനെ ഇങ്ങോട്ട് കഴിക്കാമെന്ന്. അങ്ങനെ ഇതാ ഞാനിത് കട്ടക്ക്, ഇത് കട്ടക്കാൻ കുറച്ച് ചെറിയ പാടാണ്. ഇങ്ങനെ കത്തിയുണ്ട്, ഇങ്ങനെ കുത്തി കൊടുക്കണം, കുത്തിയിട്ട് വേണം അത് മുറിച്ചെടുക്കാൻ കേട്ടോ. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ബാക്കി ഈ പൊട്ടാറ്റോ ഒക്കെ കട്ടാക്കും പോലെ ഒന്നും ഇങ്ങനെ കീറി കൊടുത്താൽ ഇത് കട്ടാവില്ല. കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് കീറിയിട്ട് വേണം ഇങ്ങനെ കഴിച്ചെടുക്കാൻ. ഒരു സ്പൂണ് കൊണ്ട് അതിൻ്റെ ഒക്കെ ആ കായൊക്കെ കഴിക്കാൻ നല്ല രസം, നല്ലൊരു പുളിപ്പും ഒരു മധുരമായിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ്. വേണമെന്നുണ്ടെങ്കിലല്ലേ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരം കുറച്ച് ഉപ്പൊട്ടൊക്കെ ഇട്ട് കഴിക്കാമെന്നാണ് ഉമ്മ പറയുന്നത്. പക്ഷേ എനിക്ക് ഈ പുളിയോട് തന്നെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. കാലത്തെ കാലി വയറുക്കായിട്ടോ, ഇതൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ സമയത്താണ് ഈ പുളി കഴിക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ, എൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനം കൂടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നീറ്റാക്കിയിട്ട് കിച്ചണൊക്കെ ഒന്ന് ഞാൻ ക്ലീനാക്കി, രാത്രിയത്തെ പാത്രം കൂടിയൊക്കെ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് ഞാനിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ചോറിൻ്റെ അരിയാണ് കേട്ടോ, ചോറ് വേവിക്കുന്ന പൊന്നി അരിയില്ലേ, അതാണ്. അതിപ്പോൾ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയും ഒരു ചെറുതായിട്ടുള്ള ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ്. ഒരുപാടൊന്നുമില്ല, കാരണം ഇത് കട്ടിക്ക് മൈദ കൊണ്ട് മിക്സാക്കിയിട്ട് കട്ടിയാക്കാൻ പോവുക, അതുകൊണ്ട് ഒരുപാടൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കുക. എന്ന് വെച്ചാൽ നല്ലോണം നൈസാക്കിയിട്ട് വരക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു കടിയൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല കേട്ടോ. അത് ഉണ്ടാക്കിയിട്ട് മൈദ കൊണ്ട് ആവശ്യത്തിന് ഞാനിപ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇതാ കുഞ്ഞിണപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റീമറിൽ ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ആക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം, മറക്കല്ലേ. എന്നിട്ടിതാ അതിപ്പോൾ അവിടെ വെന്ത് വന്നിട്ടുണ്ടോ, ആ സമയത്ത് ഇതിനേക്ക് ചെറുതായിട്ടുള്ളൊരു മസാലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ മുളക് പൊടിയിൽ നിങ്ങൾ എരിവ് നോക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഈ മുളകിന് നല്ലോണം എരിവുണ്ട്, അതിൻ്റെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ലോണം കഷ്ടപ്പാടായി. അപ്പം ഞാനത് ഓർക്കാതെയാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയുമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. നല്ല അടിപൊളി സ്മെല്ലാണ്, പക്ഷേ എരിവ് കൂടിപ്പോയി. എന്നിട്ട് അതിലേക്ക് അത് കുറച്ച് എണ്ണയിലേക്ക് ഇട്ടിട്ട് വാട്ടി കൊടുത്തിട്ട് ഒരു ഉള്ളി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ക്യൂബ് കട്ടാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണോളം തൈര്, കട്ട തൈര്, പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വെന്ത് വന്നിട്ടുള്ളത്, അപ്പത്തിനൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക, ഒന്നുമല്ലെങ്കിൽ ഒരു ഈ ചെറുതായിട്ടുള്ള കുഞ്ഞിനപ്പയില്ലേ അതിനെ ഒന്ന് 4 പീസാക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ 2 പീസാക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വീണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും ചെറുതായിട്ട് ഒരു 8 പീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ആക്കുക കേട്ടോ. മിക്സ് ആക്കിയിട്ട് വേണം ഇതൊന്നും ആ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതാ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും നല്ലതാണ്, ലഞ്ചിനും നല്ല അടിപൊളിയാണ്. പക്ഷേ അരി ശ്രദ്ധിക്കുക, അരി നിങ്ങൾ ചോറ് വെക്കുന്ന പൊന്നി അരി തന്നെ എടുക്കുക, പിന്നെ മുളക് പൊടി അത് എരിവില്ലാണ്ട് എടുക്കുക. എന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.